Quality Learning, powered by Elegant Central Education and Research Center. ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററായ വിളയിക്കാം നൂറുമേനി ടുവേർഡ്സ് എ ഹൺഡ്രഡ് ഫോൾഡ് ഈൽഡ് എന്ന പാഠഭാഗത്തിലെ ഭാഗം 3. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങൾ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചേ. ഇതുപോലെ ഒരു മാവിൻ്റെ തൈ നമുക്ക് വേണം. നമുക്ക് ലെയറിങ് വെച്ചിട്ട് ഇതുപോലെ ഒരു മാവിൻ തൈ, ഇതുപോലെ കായ്ക്കണ ഇതുപോലത്തെ പിങ്ക് കളറുള്ള മാവിൻ്റെ തൈ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ലെയറിങ് ഉപയോഗിച്ച് അഥവാ പതിവെക്കൽ ഉപയോഗിച്ച് മാവിൻ്റെ കൊമ്പിൽ വേര് പിടിക്കാൻ ഭയങ്കര പ്രയാസമാണ് അല്ലേ? വിത്ത് നട്ടാലോ ആ മാങ്ങ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറേ വർഷങ്ങളെടുക്കും. പക്ഷേ അതിന് ആ മാവിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. നമ്മൾ വിത്ത് നട്ടിട്ടുണ്ടാക്കുന്ന മാവാണെങ്കിൽ അപ്പോൾ ആ മാവിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടി ഒരു തൈ ഉണ്ടാക്കാൻ പറ്റുമോ? നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, നമുക്കൊന്ന് നോക്കി നോക്കാം. അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് പഠിക്കാം. ഇവിടെ 2 വെറൈറ്റീസ് ഓഫ് മാംഗോ ട്രീൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഇൻഡിജിനസ് മാംഗോ ട്രീയുടെയും ഒരെണ്ണം നീലം മാംഗോ ട്രീയുടെയും, അങ്ങനെ 2 മാംഗോ ട്രീകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഇൻഡിജിനസ് മാംഗോ ട്രീയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റിലേറ്റീവ്ലി സ്മോൾ മാംഗോ, സോർ ആൻഡ് സ്വീറ്റ് മാംഗോ, ഗ്രോസ് വെൽ ഇൻ അവർ സോയിൽ, ഡസൻ നീഡ് സ്പെഷ്യൽ കെയർ. അതായത് താരതമ്യേന ചെറിയ മാങ്ങയാണ്, അതായത് ഇൻഡിജിനസ് മാംഗോ ട്രീ എന്ന് പറഞ്ഞാൽ നാടൻ മാവാണ് കേട്ടോ, അതായത് താരതമ്യേന ചെറിയ മാങ്ങയായിരിക്കും, അല്ലെങ്കിൽ പുളിയുള്ളതോ മധുരമുള്ളതോ ആയ മാങ്ങയാണ്. നമ്മുടെ മണ്ണിൽ നന്നായിട്ട് വളരും, പ്രത്യേക പരിചരണം ആവശ്യമില്ല. ഇനി നമുക്ക് നീലം മാംഗോ ട്രീയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ബിഗ് സൈസ്ഡ് മാംഗോ ആയിരിക്കും, വെരി സ്വീറ്റ് മാംഗോ, ഡസൻ ഗ്രോ വെൽ ഇൻ അവർ സോയിൽ, നീഡ് സ്പെഷ്യൽ കെയർ. അതായത് വളരെ വലിയ മാംഗോസ് ആയിരിക്കും, നല്ല മധുരമുള്ള മാംഗോ ആയിരിക്കും, നമ്മുടെ മണ്ണിൽ പെട്ടെന്ന് വളരില്ല, നീഡ് സ്പെഷ്യൽ കെയർ, നല്ലോണം പരിചരണം ആവശ്യമാണ്. ഇനി ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ, വിച്ച് വെറൈറ്റി ഈസ് ബെറ്റർ ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി ഓഫ് ഫ്രൂട്ട്? ഫലത്തിൻ്റെ ഗുണമേന്മയിൽ ഏത് മാവാണ് മികച്ചത്? ഇപ്പം 2 എണ്ണത്തിൻ്റെ ഇൻഡിജിനസിൻ്റെ നാടൻ മാവിൻ്റെ അതുപോലെ തന്നെ നീലം മാവിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കണ്ടു, അതിൽ ഏതിൻ്റെ ഫ്രൂട്ടിനാണ് കൂടുതൽ ഗുണമേന്മയായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്? നീലം മാവിൻ്റെ ആണല്ലേ. നീലം മാവിനെ അപേക്ഷിച്ച് നാടൻ മാവിന് എന്തെങ്കിലും ഗുഡായിട്ടുള്ള എന്തെങ്കിലും മേന്മകളുണ്ടോ? എന്തെങ്കിലും അഡ്വാൻറ്റേജസ് നീലമാവിനെ അപേക്ഷിച്ചിട്ട് നാടൻ മാവിന്, അതായത് നീലമാവിനെ അപേക്ഷിച്ചിട്ട് ഇൻഡിജിനസ് മാംഗോ ട്രീക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജസ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? എന്താ തോന്നുന്നത്? ആ, നമ്മുടെ മണ്ണിൽ പെട്ടെന്ന് വളരും അല്ലേ, അതുപോലെ പ്രത്യേക പരിചരണം, സ്പെഷ്യൽ കെയറിൻ്റെ ആവശ്യമില്ല. അതാണ് നമുക്ക് 2 അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നാടൻ മാവിൻ്റെ, അതായത് ഇൻഡിജിനസ് മാംഗോ ട്രീയുടെ 2 അഡ്വാൻറ്റേജായിട്ട് തോന്നിയിട്ടുള്ളത് എന്താണ്? നമ്മുടെ മണ്ണിൽ പെട്ടെന്ന് വളരും, സ്പെഷ്യൽ കെയറിൻ്റെ ആവശ്യമില്ല. എന്നാൽ നീലമാവിൻ്റെ പ്രത്യേകത എന്താ തോന്നിയിട്ടുള്ളത്? നല്ല മധുരമുള്ള വലിയ മാംഗോ നമുക്ക് കിട്ടും, പക്ഷേ നമ്മുടെ മണ്ണിൽ വളരില്ല, സ്പെഷ്യൽ കെയറും ആവശ്യമാണ്. ഇതാണ് കണ്ടത്. ഇനി ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇഫ് എ സാപ്ലിംഗ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ജോയിനിങ് ദ സ്റ്റെം ഓഫ് നീലം മാംഗോ വിത്ത് ദ യങ് പ്ലാന്റ് ഓഫ് ഇൻഡിജിനസ് വെറൈറ്റി, വാട്ട് സ്പെഷ്യാലിറ്റീസ് വിൽ ഇറ്റ് ഹാവ്? അതായത് നീലമാവിൻ്റെ ഒരു കമ്പ് നാടൻ മാവിൻ്റെ തൈയിൽ വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു പുതിയ തൈ ഉണ്ടാക്കിയാൽ ആ മാവിന് എന്തൊക്കെ പ്രത്യേകതകളാണ് ഉണ്ടാവുക? നീലമാവിൻ്റെ കമ്പ് നാടൻ മാവിൻ്റെ തൈയിൽ വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു പുതിയ തൈ ഉണ്ടാക്കിയെന്ന് വെച്ചോളൂ, അപ്പം എന്തൊക്കെ പ്രത്യേകതകളാണ് ആ മാവിൻ്റെ തൈക്ക് ഉണ്ടാവുക? ഇറ്റ് ഗ്രോസ് വെൽ ഇൻ അവർ സോയിൽ എന്ന ഫസ്റ്റത്തെ അഡ്വാൻറ്റേജ് എന്തായിരിക്കും, സ്പെഷ്യാലിറ്റി എന്തായിരിക്കും? അത് നമ്മുടെ മണ്ണിൽ പെട്ടെന്ന് വളരുമല്ലേ. ബിഗ് സ്വീറ്റ് നീലം മാംഗോ വിൽ ബി ഒബ്റ്റെയിൻഡ്, അതായത് നല്ല വലിയ നീലമാവിൻ്റെ ഫ്രൂട്ട് നമുക്ക് കിട്ടും. നോ സ്പെഷ്യൽ കെയർ ഈസ് റിക്വയർഡ്, ഒരു പരിചരണം, സ്പെഷ്യൽ കെയറിൻ്റെ ഒരു പരിചരണത്തിൻ്റെ ആവശ്യം അതിൽ വരുന്നില്ല. ഈ 3 സ്പെഷ്യാലിറ്റീസ് ആയിരിക്കും അതിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാൻ പറ്റും.
അതിൻ്റെ ഒരു മെത്തേഡാണ് എന്ത്, ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ആ മെത്തേഡ്, ആ അങ്ങനെ ഉണ്ടാക്കുന്ന ആ മെത്തേഡിന് പറയുന്ന പേരാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ് ഒട്ടിക്കൽ, കമ്പൊട്ടിക്കൽ എന്ന് പറയും, കമ്പ് ഒട്ടിക്കുക. ഓക്കെ, ഗ്രാഫ്റ്റ് ചെയ്യുക, ഗ്രാഫ്റ്റിങ്. ഓക്കെ, നമുക്ക് ഗ്രാഫ്റ്റിങ്ങിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നോക്കാം. വാട്ട് ആർ ദ പ്രൊസീജിയർ ഓഫ് ഗ്രാഫ്റ്റിംഗ്? ഇനി നമുക്ക് പ്രൊസീജിയർ, ഗ്രാഫ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിൻ്റെ പ്രൊസീജിയർ നമുക്ക് നോക്കാം. അതിൻ്റെ ഓരോ സ്റ്റേജുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പഠിക്കാം. ഏറ്റവും ആദ്യം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ചൂസ് ദ മാംഗോ ട്രീ ഓഫ് മൂവാണ്ടൻ വെറൈറ്റി ഓഫ് 6 months to 1 year. അതായത് 6 months മുതൽ 1 year വരെ പ്രായമുള്ളൊരു മൂവാണ്ടൻ മാവിൻ്റെ തൈയ് തിരഞ്ഞെടുക്കുക. 6 months മുതൽ 1 year വരെയുള്ള പ്രായമുള്ളൊരു മൂവാണ്ടൻ മാവിൻ്റെ തൈ നമ്മൾ തിരഞ്ഞെടുക്കുക. This plant with the roots is called root stock. വേരോട് കൂടിയ ഈ തൈസ്, ഈ ചെടിയെ പറയുന്നതാണ് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത്. വേരോട് കൂടിയ ഈ ചെടിയെ പറയുന്നതാണ് റൂട്ട് സ്റ്റോക്ക്. എന്താണ് റൂട്ട് സ്റ്റോക്ക്? ഇനി നെക്സ്റ്റ്, കട്ട് എ സ്റ്റെം ദാറ്റ് ഹാസ് ദ സെയിം സൈസ് ആസ് ദ റൂട്ട് സ്റ്റോക്ക് ഫ്രം എ ഹൈ ഈൽഡിംഗ് ട്രീ ഓഫ് നീലം വെറൈറ്റി. ദിസ് ഈസ് കോൾഡ് സിയോൺ. അതായത് നല്ല കായ്ഫലമുള്ള നീലം മാവിൽ നിന്ന് ഒരു റൂട്ട് സ്റ്റോക്കിൻ്റെ അതേ വണ്ണമുള്ള ഒരു കമ്പ് മുറിച്ചെടുക്കുക. ഇതിനെയാണ് എന്ത് പറയുന്നത്? സയൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് മാവിൻ്റെ ഗുണങ്ങളാണ് ഇപ്പോൾ കിട്ടേണ്ടതെന്ന് വെച്ചാൽ ആ മാവാണ് എന്ത്, ആ മാവിൻ്റെ കമ്പാണ് സയൺ എന്ന് പറയുന്നത്. അതായത് നല്ല കായ്ഫലമുള്ള നീലം മാവിൻ്റെ മാംഗോസ് ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പം അതാണ് സയൺ എന്ന് പറയുന്നത്. റൂട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ വളരാൻ പറ്റുന്ന സാധാരണ മാവ്, അതായത് മൂവാണ്ട മാവ് നമ്മുടെ മണ്ണിൽ നന്നായിട്ട് വളരും, കെയറിൻ്റെ ആവശ്യമില്ല. അപ്പം ആ മൂവാണ്ട മാവിനെയാണ് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ആ മൂവാണ്ടൻ മാവിൻ്റെ തൈയാണ് നമ്മൾ എടുക്കേണ്ടത്. ആ വേരോട് കൂടി ആ ചെടിയെ പറയുന്നതാണ് റൂട്ട് സ്റ്റോക്ക്. അതുപോലെ നമുക്ക് നീലമാവിൻ്റെ കായ്കളാണ് അതിൽ കിട്ടേണ്ടത്. അപ്പം ആ അതിൻ്റെ കമ്പിനെ പറയണതാണ് സയൺ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റെം ഹാസ് ദ ന്യൂലി ഫോംഡ് ബഡ്സ് ഷുഡ് ബി സെലക്റ്റഡ് ആസ് സയൺ. അതായത് പുതിയ മുകുളങ്ങൾ വരാൻ തുടങ്ങിയ കമ്പാണ് സയണായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ആ ചിത്രത്തിൽ കണ്ടോ, പുതിയ ബഡ്സ് വന്നിട്ടുള്ളൊരു കമ്പ് കണ്ടോ നിങ്ങൾ? ആ ഇതുപോലത്തെ കമ്പുകളാണ് നമ്മൾ സയണായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. കട്ട് ദ റൂട്ട് സ്റ്റോക്ക് അറ്റ് 15 centimeters ഫ്രം ദ ബോട്ടം ടു ജോയിൻ ദ സയൺ. അതായത് കമ്പൊട്ടിക്കാനായി റൂട്ട് സ്റ്റോക്കിൻ്റെ അടിവശത്ത് നിന്ന് 15 centimeters മുകളിൽ വെച്ച് മുറിച്ച് മാറ്റണം. മേക്ക് എ 4 centimeters ഡീപ്പ് കട്ട് എലോങ് ദ സെൻറ്റർ ഓഫ് ദിസ് റൂട്ട് സ്റ്റോക്ക് യൂസിങ് എ നൈഫ്. അതായത് റൂട്ട് സ്റ്റോക്കിൻ്റെ ഈ ഭാഗത്ത് നടുവിൽ കത്തി ഉപയോഗിച്ച് 4 centimeters നീളത്തിൽ താഴേക്ക് മുറിക്കുക. റൂട്ട് സ്റ്റോക്കിൻ്റെ ഈ ഭാഗത്തുണ്ടല്ലോ, നമ്മളിപ്പോൾ കട്ട് ചെയ്ത ഭാഗത്ത് നടുവിൽ കത്തി ഉപയോഗിച്ച് 4 centimeters താഴത്തേക്ക് മുറിക്കുക. മേക്ക് എ ടേപ്പേർഡ് കട്ട് ഓൺ ബോത്ത് സൈഡ് അറ്റ് ദ ബോട്ടം ഓഫ് സയൺ ആസ് ഷോൺ ഇൻ ഫിഗർ. അതായത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ സയണിൻ്റെ അടിഭാഗം, രണ്ട് വശവും ചെരിച്ച് ചെത്തുക. ചിത്രത്തിൽ കണ്ടില്ലേ, ഒരു ടേപ്പേഡായിട്ട് അല്ലെങ്കിൽ ചെരിച്ച് ചെത്തിയിരിക്കുന്നത് കണ്ടില്ലേ? അതുപോലെ രണ്ട് വശവും ചെരിച്ച് ചെത്തുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. ഇൻസേർട്ട് ദ സയൺ ഇൻ ടു ദ ഗ്യാപ്പ് മെയ്ഡ് ഇൻ ദ റൂട്ട് സ്റ്റോക്ക്. അതായത് ആ സയണിനെ ഈ ഗ്യാപ്പിലേക്ക്, റൂട്ട് സ്റ്റോക്കിൻ്റെ ഗ്യാപ്പിലേക്ക് നമ്മൾ തിരികെ വയ്ക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് നെക്സ്റ്റ്? ബൈൻഡ് ഇറ്റ് വിത്ത് എ പോളിത്തീൻ ടേപ്പ്. അതായത് പോളിത്തീൻ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിക്കെട്ടുക.
പോളിത്തീൻ ടേപ്പ് ഉപയോഗിച്ചിട്ട് അത് ചുറ്റി കെട്ടുക, കണ്ടില്ലേ ചിത്രത്തിൽ, കണ്ടില്ലേ, റാപ്പ് ചെയ്യുക, നന്നായിട്ട് ബൈൻഡ് ചെയ്ത് കെട്ടുക പോളിത്തീൻ ടേപ്പ് ഉപയോഗിച്ചിട്ട്. ഇനി വൺസ് ദ സയൻ ഗെറ്റ് ജോയിൻഡ് വിത്ത് ദ റൂട്ട് സ്റ്റോക്ക് ആൻഡ് ബിഗിൻസ് ടു ഗ്രോ, ദ സാപ്ലിംഗ് ക്യാൻ ബി റീപ്ലാന്റഡ് അറ്റ് മോർ കൺവീനിയൻറ്റ് പ്ലേസ്. അതായത് സയൻ സ്റ്റോക്കിനോട് ഒട്ടിച്ചേർന്ന് വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെടി നമുക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് മാറ്റി നമുക്ക് നടാൻ പറ്റും. ഏത് സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് വേണമെങ്കിലും നമുക്ക് മാറ്റി നടാം. ഓക്കെ, അപ്പോൾ ഇതാണ് കമ്പോട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിങ്ങിൻ്റെ സ്റ്റെപ്സ്. അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൂസ് ദ മാംഗോ ട്രീ ഓഫ് മൂവാണ്ടൻ വെറൈറ്റി ഓഫ് 6 months to 1 year. ദിസ് പ്ലാന്റ് വിത്ത് റൂട്ട്സ് ഈസ് കോൾഡ് റൂട്ട് സ്റ്റോക്ക്. അതായത് 6 months മുതൽ 1 year വരെ പ്രായമുള്ളൊരു മൂവാണ്ടൻ മാവിൻ്റെ തൈയാണ് ഫസ്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ വേരോടുകൂടിയ ഈ ചെടിയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കട്ട് എ സ്റ്റെം ദാറ്റ് ഹാസ് ദ സെയിം സൈസ് ആസ് ദ റൂട്ട് സ്റ്റോക്ക് ഫ്രം എ ഹൈ യീൽഡിംഗ് ട്രീ ഓഫ് നീലം വെറൈറ്റി. ദിസ് ഈസ് കോൾഡ് സയൻ. അതായത് നല്ല കായ്ബലമുള്ളൊരു നീലമാവിൻ്റെ റൂട്ട് സ്റ്റോക്കിൻ്റെ, അതായത് നല്ല കായ്ബലമുള്ള നീലമാവിൽ നിന്ന് റൂട്ട് സ്റ്റോക്കിൻ്റെ അതേ വണ്ണമുള്ളൊരു കമ്പ് മുറിച്ചെടുക്കുക. ഇതിനെയാണ് എന്ത് പറയുന്നത്, സയൺ എന്ന് പറയുന്നത്. അപ്പോൾ സയൺ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പുതിയ മുകുളങ്ങൾ, പുതിയ ബഡ്സ്, ന്യൂ ബഡ്സ് വരാൻ തുടങ്ങിയിട്ടുള്ള കമ്പാണ് നമ്മൾ സയനായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കട്ട് ദ റൂട്ട് സ്റ്റോക്ക് അറ്റ് 15 centimeters ഫ്രം ദ ബോട്ടം ടു ജോയിൻ ദ സയൺ. മേക്ക് എ 4 centimeter ഡീപ്പ് കട്ട് എലോങ് ദ സെൻറ്റർ ഓഫ് ദിസ് റൂട്ട് സ്റ്റോക്ക് യൂസിങ് നൈഫ്. അതായത് കമ്പൊട്ടിക്കാനായിട്ട് റൂട്ട് സ്റ്റോക്കിൻ്റെ അടിവശത്ത് നിന്ന് 15 centimeters മുകളിലേക്ക് മുകളിൽ വെച്ചിട്ട് നമ്മൾ മുറിച്ച് മാറ്റുക. എന്നിട്ട് റൂട്ട് സ്റ്റോക്കിൻ്റെ അതേ ഭാഗത്ത് നിന്ന്, ഈ ഭാഗത്ത് നിന്ന് നടുവിൽ കത്ത് ഉപയോഗിച്ചിട്ട് 4 centimeters നീളത്തിൽ താഴേക്ക് മുറിക്കുക. ആദ്യം നമ്മൾ റൂട്ട് സ്റ്റോക്കിൻ്റെ അടിവശത്ത് നിന്ന്, കമ്പൊട്ടിക്കാനായിട്ടുള്ള റൂട്ട് സ്റ്റോക്കിൻ്റെ അടിവശത്ത് നിന്ന് നമ്മൾ 15 centimeters മുകളിൽ വെച്ച് മുറിച്ച് മാറ്റിയിട്ട് റൂട്ട് സ്റ്റോക്കിൻ്റെ ഈ ഭാഗത്ത് നിന്ന് നടുവിൽ കത്തി ഉപയോഗിച്ച് 4 centimeters താഴേക്ക് മുറിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, മേക്ക് എ ടേപ്പേർഡ് കട്ട് ഓൺ ദ ഓൺ ബോത്ത് സൈഡ് അറ്റ് ദ ബോട്ടം ഓഫ് സയൺ ആസ് ഷോൺ ഇൻ ഫിഗർ. അതായത് നമ്മൾ ഒരു നമ്മുടെ ഈ സയണിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, രണ്ട് വശവും അങ്ങനെ ഒരു ടേപ്പേർഡായിട്ട് കട്ട് ചെയ്യുക, ചെരിച്ച് ചെത്തുക. എന്നിട്ട് ആ റൂട്ട് സ്റ്റോക്കിൻ്റെ ആ ഗ്യാപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, സയണിൻ്റെ ഈ കമ്പ് തിരികെ വെച്ചിട്ട് പോളിത്തീൻ്റെ ടേപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ചുറ്റുക. ഓക്കെ, മനസ്സിലായോ? ഇൻസേർട്ട് ദ സയൺ ഇൻ ടു ദ ഗ്യാപ്പ് മെയ്ഡ് ഇൻ ദ റൂട്ട് സ്റ്റോക്ക്, ദെൻ ബൈൻഡ് ഇറ്റ് വിത്ത് ദ പോളിത്തീൻ ടേപ്പ്. എന്നിട്ട് നമുക്ക് എന്താ, അപ്പോൾ ഈ ഓൾറെഡി ഇപ്പോൾ ഇതിലേക്ക് കമ്പൊട്ടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ ഗ്രാഫ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ഈ റൂട്ട് സ്റ്റോക്കിലേക്ക് ഈ സയൺ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഗ്രോ ചെയ്ത് തുടങ്ങും. അപ്പോൾ നമുക്ക് അതിനെ ഒരു സ്ഥലത്തുനിന്ന്, ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക്, നല്ലൊരു മോർ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസിലേക്ക് നമുക്ക് റീപ്ലാന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി ഈ ഗ്രാഫ്റ്റിങ്ങിൻ്റെ, അതായത് അഡ്വാൻറ്റേജസ് ഓഫ് പ്രൊഡ്യൂസിങ് ന്യൂ സാപ്ലിംഗ് ത്രൂ ഗ്രാഫ്റ്റിംഗ്. ഗ്രാഫ്റ്റിംഗ് വഴി ഉണ്ടായിട്ടുള്ള, അതായത് കമ്പൊട്ടിക്കൽ വഴി തൈ ഉണ്ടാക്കുന്നതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയായിരിക്കും അഡ്വാൻറ്റേജസ്? നമുക്ക് സിമ്പിളായിട്ട് പറയാം, എന്താ, ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിംഗ് ഉണ്ടായിരിക്കും. അതായത് വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ഫ്രൂട്ട് വിൽ ഹാവ് ക്വാളിറ്റി ഓഫ് സയൺ, അതായത് സയണിൻ്റെ എല്ലാവിധ ക്വാളിറ്റിയോടും കൂടിയിട്ടുള്ള ഫ്രൂട്ട് നമുക്ക് കിട്ടുന്നു. അതായത് സയണിൻ്റെ എല്ലാ ഗുണമേന്മയും, നമ്മൾ സയണായിട്ട് തിരഞ്ഞെടുക്കുന്ന ആ ഒരു മാവിൻ്റെ എല്ലാ ഗുണമേന്മയും എന്തിനുണ്ടാവും, ആ ഒരു മാവിൻ്റെ തൈക്കുണ്ടാവും, ഗ്രാഫ്റ്റിംഗ് ചെയ്തെടുത്ത മാവിൻ്റെ തൈക്കുണ്ടാവും. ഓക്കെ, അടുത്തത് ഗ്രാഫ്റ്റഡ് സീഡ്ലിങ്സ് ആർ ഗ്രോ വെൽ ഇൻ അവർ സോയിൽ. ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള സീഡ്ലിങ്സ്, തൈ ചെടികൾ നമ്മുടെ മണ്ണിൽ നന്നായിട്ട് വളരും. റിക്വയേഴ്സ് ലിറ്റിൽ കെയർ, വളരെ കുറച്ച് പരിചരണത്തിൻ്റെ ആവശ്യമുള്ളൂ എന്ന്.
മോർ കെയറിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ അതുപോലെ ആണ് അതാണ് അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞില്ലേ. നമുക്ക് ആ അഡ്വാൻറ്റേജസൊക്കെ ഉള്ള ഒരു തൈ നമുക്ക് നമ്മുടെ ഇവിടെ വെക്കണമെങ്കിൽ, നമ്മുടെ അവിടെ ആ മാങ്കോ നമ്മുടെ ഇവിടെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് മെത്തേഡ്. ഓക്കെ, ഗ്രാഫ്റ്റിംഗ് ആണ് മെത്തേഡ്. അപ്പോൾ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്. ഫ്രൂട്ട് വിൽ ഹാവ് ദ ക്വാളിറ്റി ഓഫ് സയൺ. ഗ്രാഫ്റ്റഡ് സീഡ്ലിങ്സ് ആർ ഗ്രോ വെൽ ഇൻ അവർ സോയിൽ, റിക്വയർ മോ ലിറ്റിൽ കെയർ. ഓക്കെ, ഒന്നുകൂടി പറയാം. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ഫലത്തിന് സയണിൻ്റെ ഗുണമേന്മയുണ്ടായിരിക്കും. ഗ്രാഫ്റ്റ് തൈകൾ നമ്മുടെ മണ്ണിൽ നന്നായിട്ട് വളരും. കുറഞ്ഞ പരിചരണമാണ് ആവശ്യമുള്ളൂ. ഓക്കെ, ഇപ്പം നമ്മൾ ഗ്രാഫ്റ്റിങ്ങിൻ്റെ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു, അഡ്വാൻറ്റേജസ് ഒക്കെ കണ്ടു. ഇനി ഗ്രാഫ്റ്റിങ്ങിന് ഒരു ഡെഫിനിഷൻ നമുക്ക് കൊടുക്കാം. എന്താണ് ഗ്രാഫ്റ്റിംഗ്? വാട്ട് ഈസ് ഗ്രാഫ്റ്റിംഗ്? ഗ്രാഫ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സാപ്ലിംഗ്സ് ബൈ ജോയിനിങ് ദ സ്റ്റെം ഓഫ് എ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ് വിത്ത് അനദർ പ്ലാന്റ് ദാറ്റ് ഹാസ് റൂട്ട്സ് ആൻഡ് ബിലോങ്സ് ടു ദ സെയിം സ്പീഷീസ്. അതായത് ഒരു സസ്യത്തിൻ്റെ കമ്പിൽ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു സസ്യത്തിൻ്റെ കമ്പ് വച്ച് പിടിപ്പിച്ച് ഗുണമേന്മയുള്ള തൈച്ചെടികൾ ഉണ്ടാക്കുന്ന രീതിയാണ് എന്ത് പറയുന്നത്? കമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു സസ്യത്തിൻ്റെ കമ്പിൽ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു സസ്യത്തിൻ്റെ കമ്പ് വെച്ച് പിടിപ്പിച്ചിട്ട് ഗുണമേന്മയുള്ള ഒരു തൈച്ചെടി ഉണ്ടാക്കിയെടുക്കുന്ന രീതി. മനസ്സിലായില്ലേ? ഗ്രാഫ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സാപ്ലിംഗ് ബൈ ജോയിനിങ് ദ സ്റ്റെം ഓഫ് എ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ് വിത്ത് അനദർ പ്ലാന്റ് ദാറ്റ് ഹാസ് റൂട്ട്സ് ആൻഡ് ബിലോങ്സ് ടു ദ സെയിം സ്പീഷീസ്. അതായത് ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ഗ്രാഫ്റ്റിംഗ് അഥവാ കമ്പൊട്ടിക്കൽ എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്റ്റോക്ക്? എന്താണ് റൂട്ട് സ്റ്റോക്ക്? എന്താണ് സയൻ? വാട്ട് ഈസ് റൂട്ട് സ്റ്റോക്ക്? ദ പ്ലാന്റ് ദാറ്റ് ഹാസ് റൂട്ട്സ് സെലക്ടഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് കോൾഡ് റൂട്ട് സ്റ്റോക്ക്. അതായത് ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോടുകൂടിയ ചെടിയാണ് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സയൻ? വാട്ട് ഈസ് സയൻ? ദ സ്റ്റെം വിച്ച് ഈസ് ജോയിൻറ്റ് ടു ഇറ്റ് ഈസ് കോൾഡ് സയൻ. അതായത് ഒട്ടിക്കുന്ന കമ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സയൺ എന്ന് പറയുന്നത്. നമ്മൾ ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോടുകൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ എന്ത് പറയും? സയൺ എന്നുമാണ് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഗ്രാഫ്റ്റിംഗ് എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ റൂട്ട് സ്റ്റോക്കും സയണും എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. എ സാപ്ലിംഗ് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സെയിം വേ യൂസിങ് മൽഗോവ ആൻഡ് ഗോമവ് which is the indigenous variety of mango tree, which should be the rootstock, which would be the scion. Write the reason for this in the science diary. അതായത് എന്തോ question പറയുന്നേ. മൽഗോവ, നാടൻ മാവിനമായ ഗോമാവ് എന്നിവ ഉപയോഗിച്ച് ഒരു ഗ്രാഫ്റ്റിംഗ് രീതിയിൽ ഒരു തൈ ഉണ്ടാക്കണം എന്ന് വെച്ചോളൂ. അപ്പം ഇതിലേതാണ് റൂട്ട് സ്റ്റോക്കായിട്ട് എടുക്കുക, ഏതാണ് സയണായിട്ട് എടുക്കുക? എന്തുകൊണ്ടാണ്? ഏതായിരിക്കും നമ്മൾ റൂട്ട് സ്റ്റോക്ക് എടുക്കാം? മൽഗോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മാംഗോ ആണ്. ഗോമാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നാടൻ ഇൻഡിജീനിയസ് മാംഗോ ട്രീ ആണ്. അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ ഇവിടെ കുറഞ്ഞ പരിചരണം, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നമ്മുടെ സോയിലിൽ വളരുന്ന മാംഗോ ഇതായിരിക്കും, ഗോമാവായിരിക്കും. അതായത് നാടൻ മാവിനമായ ഗോമാവാണ്, ഇൻഡിജീനസ് മാംഗോട്രിയായ ഗോമാവാണ്. അപ്പോൾ അതായിരിക്കും നമ്മുടെ റൂട്ട് സ്റ്റോക്കായിട്ട് എടുക്കേണ്ടത്. മൽഗോവ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കായ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള മാവാണ്. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സയണായിട്ട് എടുക്കേണ്ടത്. നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ഗോമാവ് റൂട്ട് സ്റ്റോക്കായിട്ട് എടുക്കുമ്പോൾ അത് വലിയ പരിചരണം കൂടാതെ തന്നെ നമ്മുടെ മണ്ണിൽ നന്നായിട്ട് വളരും. മൽഗോവയാണെങ്കിൽ, മൽഗോവ സയണായിട്ട് എടുക്കുമ്പോഴാണ് നല്ല വലിപ്പവും മധുരവുമുള്ള കൂടുതൽ മൽഗോവ മാമ്പഴങ്ങൾ നമുക്ക് ലഭിക്കുക. മനസ്സിലായോ? ഗോമാവ് റൂട്ട് സ്റ്റോക്കൊക്കെ എടുക്കുക. എന്താ കാരണം? ഹൈ ഡിസീസ് റെസിസ്റ്റൻ്റ് ആണ് ഗോമാവ ട്രീ എന്ന് പറയുന്നത്. ഇറ്റ് വിൽ
പ്രോപ്പർലി ഗ്രോ ഇൻ അവർ സോയിൽ വിത്തൗട്ട് എനി സ്പെഷ്യൽ കെയർ. ഒരു സ്പെഷ്യൽ കെയറിൻ്റെ ആവശ്യമില്ല ഗോമാവിന്, ഇല്ലേ? അതുപോലെ തന്നെ ഹൈ ഡിസീസ് റെസിസ്റ്റൻ്റ് ആണ് ഗോമാവ് ട്രീ എന്ന് പറയുന്നത്. അതായത് ഗോമാവ് മാംഗോ ട്രീ എന്ന് പറയുന്നത് ഡിസീസ് ഹൈ ഡിസീസ് റെസിസ്റ്റൻ്റ്, ഹൈ നല്ല രോഗപ്രതിരോധ ശേഷിയായിട്ട് ആയിട്ടുള്ള ഒരു മാവാണ്. അത് നമ്മുടെ മണ്ണിൽ നന്നായിട്ട് ഒരു സ്പെഷ്യൽ കെയറിൻ്റെ ആവശ്യമില്ലാണ്ട് നന്നായിട്ട് വളരും. അപ്പോൾ അതിന് നമ്മൾ റൂട്ട് സ്റ്റോക്ക് ആക്കി എടുക്കുക. മൾഗോവയാണ് സൈനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് മാംഗോസ് വിത്ത് ഗ്രേറ്റർ സൈസ് ആൻഡ് മോർ ടേസ്റ്റ്. നല്ല വലിയ സൈസിലും അതുപോലെ തന്നെ മോർ ടേസ്റ്റിലുള്ള മൾഗോവ മാമ്പഴങ്ങൾ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് ഓഫ് മാംഗോ സാപ്ലിങ്സ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ഗ്രാഫ്റ്റിംഗ്? അതായത് ഗ്രാഫ്റ്റിംഗ് വഴി ഉണ്ടാക്കിയ അല്ലെങ്കിൽ കമ്പൊട്ടിക്കൽ വഴി ഉണ്ടാക്കിയ മാവിൻ്റെ തൈ വളരെ കുറഞ്ഞ കാലം കൊണ്ട് എന്താണ് പൂക്കുകയും കായ്ക്കുകയും ചെയ്യാൻ കാരണം എന്തായിരിക്കും? നമ്മളിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള മാവിൻ തൈ പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്താണ് കാരണം? വാട്ട് ഈസ് ദ റീസൺ? എന്താണ് കാരണം? ബിക്കോസ് മെച്യൂർഡ് സ്റ്റെം ഈസ് സെലക്ടഡ് ആസ് അയൺ. എന്താ കാരണം? കായ്ച്ചു തുടങ്ങിയ മാവിലെ മൂപ്പത്തിയ കമ്പാണ് നമ്മൾ സയണായിട്ട് എടുക്കുന്നത്. കായ്ച്ചു തുടങ്ങിയ മാവിലെ മൂപ്പത്തിയ സയണാണ് നമ്മൾ കമ്പായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്, എടുക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, ബിക്കോസ് മെച്യൂർഡ് സ്റ്റെം ഈസ് സെലക്ടഡ് ആസ് സയൺ. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഒബ്സർവ് ദിസ് പിക്ചർ ഗിവൺ. ഈ ഒരു പിക്ചർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. Having you seen the bud growing beneath the grafted area, will the quality of plant be affected if this bud is not removed? അതായത് നമ്മളിപ്പോൾ ഇവിടെ ഗ്രാഫ്റ്റഡ് ഏരിയ ഇവിടെ കണ്ടില്ലേ, ഒരു ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഏരിയ കണ്ടു, അതിൻ്റെ അടിയിൽ നിന്നൊരു ബഡ് ഗ്രോ ചെയ്തിരിക്കുന്നത് കണ്ടോ, ഒരു ഏല പോലെ ഗ്രോ ഒരു ബഡ് ഗ്രോ ചെയ്തിരിക്കുന്നത് കണ്ടോ, അത് ആ പ്ലാന്റിൻ്റെ ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യുമോ? അത് റിമൂവ് ചെയ്തില്ലെങ്കിൽ അത് ആ പ്ലാന്റിൻ്റെ ക്വാളിറ്റിനെ എഫക്റ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ആ മുകളം മുറിച്ച് മാറ്റിയില്ലെങ്കിൽ ആ ചെടിയുടെ ഗുണമേന്മയെ ബാധിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ബാധിക്കും. കാരണം എന്താ, ഈ വളരുന്ന ഈ ബഡ് എവിടെയാണ് വളരുന്നത്? റൂട്ട് സ്റ്റോക്കിലാണ് വളരുന്നത്. അപ്പം അതിലുണ്ടാകുന്ന ഫലങ്ങൾക്ക് സയണിലെ ഫലങ്ങളുടെ ഗുണമേന്മ ഉണ്ടാകില്ല. കൂടാതെ ഈ ബഡ് വളരുന്നത് സയണിൻ്റെ വളർച്ചയെ പ്രതികൂലമായിട്ട് നന്നായിട്ട് ബാധിക്കും. അതിനാൽ കമ്പൊട്ടിച്ച സ്ഥലത്തിന് താഴെ വളരുന്ന മൂളങ്ങൾ അല്ലെങ്കിൽ ബഡ്സ് നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഓക്കെ, ഒന്നും കൂടി പറയാം. ദിസ് ബഡ് ഈസ് ഗ്രോയിങ് ഫ്രം റൂട്ട് സ്റ്റോക്ക്. ഫ്രൂട്ട് ഫ്രം ദിസ് ഡു നോട്ട് ഹാവ് ദ ക്വാളിറ്റി ഓഫ് ഫ്രൂട്ട്സ് ഫ്രം സയൺ. ഓൾസോ ഗ്രോത്ത് ഓഫ് ദിസ് ബഡ് അഡ്വേഴ്സ്ലി എഫക്ട് ദ ഗ്രോത്ത് ഓഫ് സയൺ. So, the buds that growing beneath the grafted area will be removed. This bud is growing from root stock. ഈ ബഡ് നമ്മൾ റൂട്ട് സ്റ്റോക്കിൻ്റെ അടിയിലാണ് ഇത് ഗ്രോ ചെയ്യുന്നത്, കണ്ടില്ലേ? ഫ്രൂട്ട് ഫ്രം ദിസ് ഡു നോട്ട് ഹാവ് ദ ക്വാളിറ്റി ഓഫ് ഫ്രൂട്ട്സ് ഫ്രം സയൺ. അതായത് സയണിൻ്റെ അവിടെ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട്സിനേക്കാളും വളരെ ക്വാളിറ്റി കുറവായിരിക്കും ഈ ഫ്രൂട്ട്സിന്. ഓൾസോ ഗ്രോത്ത് ഓഫ് ദിസ് ബഡ് അഡ്വേഴ്സ്ലി എഫക്ട് ദ ഗ്രോത്ത് ഓഫ് സയൺ. അപ്പോൾ ഇത് എന്തിൻ്റെ ബഡ്, ഈ ബഡിൻ്റെ ഗ്രോത്ത് സയണിൻ്റെ ഗ്രോത്തിന് പ്രതികൂലമായിട്ട് വല്ലാതെ നല്ലോണം എഫക്റ്റ് ചെയ്യും, അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദ ബഡ്സ് ദാറ്റ് ഗ്രോയിങ് ബെനീത്ത് ദ ഗ്രാഫ്റ്റഡ് ഏരിയ വിൽ ബി റിമൂവ്. അതായത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഏരിയേൻ്റെ അടിയിൽ വളരുന്ന ഇതുപോലത്തെ ബഡ്സ് നമ്മൾ റിമൂവ് ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി. Is there any advantage in making a new mango variety by grafting the scion of a mature Muvandan mango tree with the rootstock of another Muvandan mango tree? മൂവാണ്ടൻ മാവിൻ്റെ റൂട്ട് സ്റ്റോക്കിൽ മറ്റൊരു മൂവാണ്ടൻ മാവിൻ്റെ സയൻ ഒട്ടിച്ച് പുതിയ മാവ് ഉണ്ടാക്കിയാൽ എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് റൂട്ട് സ്റ്റോക്ക് മൂവാണ്ടൻ മാവിൻ്റെ തന്നെ, അതുപോലെ സയണും മൂവാണ്ടൻ മാവിൻ്റെ തന്നെ, അപ്പോൾ എന്താണ് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം, എന്താ നേട്ടമുണ്ടാകുമോ? നേട്ടമുണ്ടാകും. കാരണം എന്താ? ദ സ്റ്റെം ഈസ് യൂസ്ഡ് ആസ് സയൺ ഹിയർ ഓഫ് ദ സെയിം ഏജ് ആസ് ദ മദർ പ്ലാന്റ്. ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഏർലി ഫ്രൂട്ടിങ്. അതായത് സയണായി എടുക്കുന്ന മാവിൻ കമ്പിന് മാതൃസസ്യത്തിൻ്റെ പ്രായമുള്ളതിനാൽ വേഗം പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. നമ്മൾ സയണായിട്ട് തിരഞ്ഞെടുക്കുന്ന മാവിൻ്റെ കമ്പിന് മാതൃസസ്യത്തിൻ്റെ പ്രായമുണ്ടായിരിക്കും അല്ലേ, അപ്പം അത് വേഗം
പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ഏർലി ഫ്രൂട്ടിങ് ആൻഡ് ഫ്ലവറിങ് നമ്മൾ അതിൽ നടക്കും. ഓക്കെ, ഇപ്പം നമ്മൾ ഗ്രാഫ്റ്റിംഗ് എന്താണെന്ന് പഠിച്ചു, ഗ്രാഫ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് പഠിച്ചു, പിന്നെന്താ സൈണും റൂട്ട് സ്റ്റോക്കും എല്ലാം പഠിച്ചു ഇല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇതെന്തായാലും നന്നായിട്ട് പഠിച്ചിട്ട് വരണേ. ടീച്ചർ ഇപ്പോൾ ഇത്രേ എടുക്കുന്നുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.